കൊടുമുടിയിൽ കയറാനും കൊടുമുടിയുടെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാനും ജർമ്മനിക്ക് അറിയാം. ജർമ്മൻ ടീം ഫോമായാൽ പിടിച്ചാൽ കിട്ടില്ല. ജർമ്മൻ ടീം ഫോമായാൽ ജർമ്മൻ ടീം നിറഞ്ഞു കളിക്കും. എന്നാൽ ചില മത്സരങ്ങളിൽ ജർമ്മൻ ടീം നിരാശപ്പെടുത്തും. അങ്ങനെ ആരാധകരെ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കും ജർമ്മൻ പട. അതേ ജർമ്മൻ പട തന്നെ ആരാധകരെ നിരാശരാക്കുകയും ചെയ്യും. ഇക്കുറി വമ്പൻ തിരിച്ചു വരവിന് ഒരുങ്ങുകയാണ് ജർമ്മനി. യൂറോപ്യൻ മേഖല യോഗ്യതാ റൗണ്ടിൽ ജെ ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായി മുന്നേറ്റം. 10 കളികളിൽ 9 ജയവും 1 തോൽവിയും അടക്കം 27 പോയിൻ്റ് നേടിക്കൊണ്ടാണ് ലോകകപ്പിലേക്ക് വരുന്നത് ജർമ്മനി. കഴിഞ്ഞ റഷ്യൻ ലോകകപ്പ് ജർമ്മനിക്ക് ദുരന്ത സ്മരണയാണ്. സ്വീഡനും മെക്സിക്കോയും ദക്ഷിണ കൊറിയയും അടങ്ങുന്ന ഗ്രൂപ്പിൽ അവർ 4 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. കഴിഞ്ഞ യൂറോ കപ്പിലും അവർക്ക് കാലിടറി. പ്രീ ക്വാർട്ടറിനപ്പുറം അവർക്ക് കടക്കാനായില്ല. നേഷൻസ് ലീഗിലും കാര്യമായ നേട്ടം ഉണ്ടായില്ല. ഇതൊക്കെ മറികടന്ന് ലോകകപ്പ് ഉയർത്താനാണ് ജർമ്മനി ഇക്കുറി വരുന്നത്. ജർമ്മൻ പടയ്ക്ക് ജർമ്മൻ പടയുടേതായ താളമുണ്ട്. ജർമ്മൻ പടയ്ക്ക് ജർമ്മൻ പടയുടേതായ രീതിയുണ്ട്. ജർമ്മനിയുടെ ഗെയിം രീതി, ഫുട്ബോൾ കളിക്കുന്ന രീതി ആരാധകരെ ആകർഷിക്കുന്ന രീതിയല്ല. കടുത്ത പ്രതിരോധത്തിലൂന്നിക്കൊണ്ടാണ് അവർ കളിക്കുന്നത്. മാത്രമല്ല ലോങ് പാസുകൾ ഒക്കെ കൊടുത്ത് തികച്ചും യൂറോപ്പിൻ്റേതായ ശൈലിയിലാണ് അവരുടെ കളി. വളരെ എന്താ പറയുക, വളരെ ശക്തമായ പ്രതിരോധം. എതിരാളികളെ പ്രതിരോധത്തിൽ വരിഞ്ഞ് മുറുക്കിക്കെട്ടും ജർമ്മനി. അതിനുശേഷം പെട്ടെന്നുണ്ടാകുന്ന കൗണ്ടർ അറ്റാക്കുകൾ, ആ അറ്റാക്കുകളാണ് ജർമ്മനിയുടെ വിജയരഹസ്യം. ഇത്തവണയും ആ ഫോർമുല മാറ്റിയിട്ടില്ല ജർമ്മനി. യോഗ്യതാ റൗണ്ടിൽ ജർമ്മനി അപാര ഫോമിലായിരുന്നു. യൂറോപ്പിൽ നിന്ന് ജർമ്മനിയാണ് ആദ്യം ഖത്തറിലേക്കുള്ള ടിക്കറ്റ് എടുക്കുന്നത്. താരസമ്പന്നമാണ് ജർമ്മനിയുടെ ടീം. ഗോൾ കീപ്പർ തൊട്ട് ബെഞ്ചിലെ അവസാന സ്ഥാനക്കാരൻ വരെ യൂറോപ്പിലെ ടോപ്പ് ലീഗുകളിൽ കളിക്കുന്നവരാണ്. മാത്യൂസ് ന്യൂയർ, ലിറോയ് സാനോ, കിമിച്ച്, തോമസ് മുള്ളർ എന്നിവർ മികച്ച ഫോമിലാണ്. പ്രത്യേകിച്ചും ജർമ്മനിയുടെ ഫോർവേഡായ തോമസ് മുള്ളർ. തോമസ് മുള്ളർ ശക്തനായ ഫോർവേഡാണ്, ലോകോത്തര ഫോർവേഡാണ്. അദ്ദേഹം തകർപ്പൻ ഫോർമിലുമാണ്. ഇതാണ് ജർമ്മനിക്ക് കരുത്ത് നൽകുന്നത്. തോമസ് മുള്ളറെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പെർഫോമൻസ് ലോകത്തെ അറിയിക്കാനുള്ള വേദിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൈ മെയ് മറന്ന് കളിക്കും എന്നുള്ളത് ഉറപ്പാണ്. താരസമ്പന്നമായ നിരയും തന്ത്രശാലിയായ കോച്ചിൻ്റെ സാന്നിധ്യവും മികച്ച പ്രതിരോധവും ജർമ്മനിയുടെ പ്രത്യേകതയാണ്. ഹാൻസി ഫ്ലിക്കാണ് ജർമ്മനിയുടെ കോച്ച്. 4-2-3-1 ശൈലിയാണ് ഫ്ലിക്കിന് ഇഷ്ടം. അറ്റാക്ക് ചെയ്യാൻ താരങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന പരിശീലകൻ കൂടിയാണ് ഫ്ലിക്ക്. സ്ഥിരം ഫോർമാറ്റിൽ നിന്ന് അല്പം വ്യത്യാസമായി ഈ അറ്റാക്ക് ചെയ്യാൻ താരങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന രീതിയിലേക്കാണ് ഫ്ലിക്ക് ടീമിനെ അണിയിച്ച് ഒരുക്കിയിരിക്കുന്നത്. പ്രതിരോധത്തിന് യാതൊരു കുഴപ്പവും പറ്റാതെ പ്രതിരോധ ഭടന്മാർക്ക് അടക്കം അറ്റാക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഫ്ലിക്ക് നൽകിയിരിക്കുന്നു. പക്ഷേ ജർമ്മനിക്ക് ഒരു കുറവുണ്ട്. ആ കുറവ് വലിയൊരു ദൗർബല്യമൊന്നുമല്ല, എന്നാലും അതൊരു കുറവ് തന്നെയാണ്. ക്ലോസയെ പോലെയുള്ള ഒരു ക്ലിനിക്കൽ ഫിനിഷറുടെ അഭാവം ജർമ്മനിക്കുണ്ട്. ക്ലോസെ ഓൺ ടച്ച് ഫിനിഷറാണ്, ക്ലിനിക്കൽ ഫിനിഷറാണ്. ഏത് ആംഗിളിൽ നിന്നും ഗോൾ പോസ്റ്റിൽ എത്തിക്കാൻ ക്ലോസയ്ക്ക് കഴിയും. അത് ജർമ്മനിയുടെ ഒരു വീക്ക്നെസ്സാണ്. അങ്ങനെ ഒരു ഫിനിഷർ ജർമ്മനിക്ക് ഇല്ല. തോമസ് മുള്ളർ ഇപ്പോഴും ഫുട്ബോളിൽ സജീവ താരമാണ്. ക്ലോസയുടെ കുറവ് തോമസ് മുള്ളർ നികത്തും എന്നാണ് ജർമ്മൻ ആരാധകർ കരുതുന്നത്. 16 മത്സരങ്ങളിൽ നിന്ന് 10 ഗോളാണ് തോമസ് മുള്ളർ അടിച്ചു കൂട്ടിയത്. തോമസ് മുള്ളറുടെ ചുമലിലേന്തി ജർമ്മനി വരുമ്പോൾ ജർമ്മൻ ആരാധകർ അതൊരാഘോഷമാക്കി മാറ്റുന്നു.